വേണ്ടല്ലോ നോക്കട്ടെ. നേത്ത് പോലും വെക്കാത്ത ഷൂ നമ്മൾ പെയിന്റ് നമുക്ക് തന്നെ കത്തിച്ചാലോ. നമുക്ക് അടുത്ത കളർ ഈ ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു ഒരു ടാറ്റ കൂടി ടാറ്റ ടാറ്റ വേഗം പോയി വാ. ഇന്ന് മമ്മി ഇതാക്ക ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി ഞണ്ട് കറിയാണ്. ഞാൻ ഇന്നലെ ഞണ്ട് വാങ്ങിയിരുന്നു. ഞണ്ട് എന്താ പറയുമ്പോ കുറുക്കി കുറുക്കി വെക്കൂലേ, നല്ല അടിപൊളി ഒരു ആ ഞണ്ട് കുറുമ കഴിച്ചു. എല്ലാവർക്കും ഒരു കിടിക്കാഴ്ച വീടിനൊക്കെ സ്വാഗതം. ഇപ്പൊ ഡ്യൂട്ടി ജസ്റ്റ് പുറത്തു പോയതാണ്. സാധനങ്ങളൊക്കെ വേണം, കറിയിലേക്കുള്ള സാധനം. ഇപ്പൊ കറി വെക്കുമ്പോഴാണ് കറിയിലേക്കുള്ള സാധനങ്ങൾ ഓർമ്മ വരുന്നത്. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് എന്തെങ്കിലും ഒരു പണി കൊടുത്താലെന്ന് ഇങ്ങനെ ആലോചിക്കും. കാരണം ഡ്യൂട്ടി നടന്നാണ് പോയത്, സൈക്കിൾ ഇതാക്കണ ഉടനെ. അപ്പൊ വരുന്നതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സാധനം, ചെറിയ സാധനം കൊടുത്താലും ആലോചിച്ചു നമ്മൾ ഡ്യൂഡിന്റെ വേറൊരു ഷൂ അവിടെ ഉണ്ട്. വേറെ ഷൂ ഹീൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്റേതുണ്ട്. പിന്നെ ഇവിടെ തക്കണം അവളുടെ പുതിയ ഷൂ. അവൾ നിലത്ത് പോലും വെക്കില്ലാണ്ടല്ല, സോഫന്റെ മുകളിൽ കൊണ്ടുവച്ചിരിക്കുക കേസ്. ഞാൻ ആ ഷൂ കുറെ നേരം ഇങ്ങനെ നോക്കി നിക്കുന്ന കേസ്. എന്തെങ്കിലും ഒരു സാധനം കൊടുത്താലോ, എന്റെ പഴയ എന്താ പറയാ പ്രാങ്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓടി 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 നടക്കുന്നുണ്ട്. ഷൂ കൊള്ളാം, നല്ല അട്രാക്ഷീവ് ഷൂ ആണ്. പക്ഷേ ഐ എം തിങ്കിങ് കേസ്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് ഈ ഷൂ ജസ്റ്റ് കൊണ്ടെടുക്കുക. കാരണം നിലത്ത് പോലും വെക്കാതെ കൊണ്ടെടുക്കുന്ന സാധനമാണ്. എന്ത് വന്നല്ല അങ്ങനെ ഷൂ കൊണ്ട് എടുത്തോളൂ. ഇതുവരെ ഇട്ടിട്ടില്ലേ, ആയത്ത് വാങ്ങണ്ടില്ല. ഞാൻ വാങ്ങിക്കൊടുത്ത ഷൂ ആയിരുന്നു. ഇതുവരെ നിലത്ത് പോലും വെക്കാത്ത ഷൂ ആണ് കേസ്. ഞാൻ വാങ്ങിക്കൊടുത്തപ്പോ തലേന്ന് വെച്ച് നടക്കുന്ന ഷൂ ആണ്. ഇതുവരെ ഇട്ടിട്ടില്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, കുറച്ച് ഫംഗ്ഷൻസ് വരെ അവിടെ കിട്ടാന്ന് വെച്ചാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, കുറച്ചുകൂടി നല്ല ഷൂ വാങ്ങിക്കൊടുക്കാലോ, കുറച്ചുകൂടി നല്ല സാധനം വാങ്ങിക്കൊടുക്കാം. പക്ഷെ ഇതിൽ എന്തെങ്കിലും സാധനം ചെയ്താലോ എന്ന് ഇങ്ങനെ ആലോചിക്കാണ്. എന്താന്ന് ഇതുവരെ എനിക്ക് ഐഡിയ കിട്ടില്ല. അതായത് സാധനം കൊണ്ട് എടുത്തോണ്ടത് ഗൈസ്, നമുക്ക് തന്നെ കത്തിച്ചാലോ. എന്റെ പഴയ സൈക്കോത്തരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ഗൈസ്. കുറെ കാലം ഉറങ്ങിക്കിടക്കാറ് ഷൂ ആണ് കത്തിക്കുക ഗൈസ്. കത്തിച്ചിട്ട് മൊത്തം സീനാക്കാം. പക്ഷെ വേണ്ട, ഞാൻ വാങ്ങി കൊടുത്ത ഷൂ ആണ് കത്തിക്കേണ്ട. നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. എനിക്ക് ഓരോന്ന് ഓരോന്ന് മൈൻഡിൽ ഇങ്ങനെ വരുന്ന ഗൈസ് കത്തിക്കുക. ഇത് കൊണ്ടുപോയിട്ട് എന്താ പറയാ ലാസിന്റെ വേണ്ട 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 ലാസ്റ്റിന്റെ ഷീറ്റിൽ വന്നിട്ട് സെറ്റ് ആക്കണ്ട. പിന്നെ ഒരു ഐഡിയ വെച്ചാല് കളറ് ചെയ്ത് എന്റേതായിട്ടൊരു ഡിസൈൻ സെറ്റ് ആക്കുക എന്നുള്ളതാണ് ഞാൻ അതിനുള്ള ഒരു ഐഡിയ. അത് കൺഫേം ചെയ്യാൻ കഴിഞ്ഞ് നോക്കട്ടെ. ഗൈസ് ഡ്യൂട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇപ്പൊ ഡ്യൂട്ടി താഴത്ത് വന്നിട്ടുണ്ട്. എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഫോൺ ഇങ്ങോട്ട് എടുത്തിട്ട് വരാം. ഈ ഐഡിയക്കാർക്കൊന്നും ഒരു പണിയില്ല ഗൈസ്, ഫുൾ ടൈം എന്നെ വിളിച്ചോണ്ടിരിക്കും. ഇവർക്ക് വേറെ ആരും വിളിക്കാനില്ല, ഇത് കഷ്ടമാണ് ഗൈസ്. അപ്പൊ നിലത്ത് പോലും വെക്കാത്ത ഷൂ നമ്മൾ പെയിന്റ് അടിച്ചിട്ട് ഫുൾ സെറ്റ് ആക്കാൻ പോവാണ്. എന്റെ ക്രിയേഷൻ ഓഫ് ആർട്ട് വർക്ക് ആണ് നിങ്ങളോട് കാണാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ തക്കണം. ഞാൻ വേറൊരു ആവശ്യത്തിന് വാങ്ങിയ പെയിന്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആൻഡ് കുറച്ച് ബ്രഷുകളും ഇവിടെ ഞാൻ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ സാധാരണ ഇങ്ങനെ പരിപാടിയൊക്കെ ഫാബ്രിക് പെയിന്റ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ തൽക്കാലം നമുക്ക് ഇത് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഇതിലെന്തായാലും അവള് സീനാവും, മിക്കവാറും അവള് കരയും. അപ്പൊ നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഡ്രോയിങ് ചെയ്യണമെന്നാണ്. ചെറുതായിട്ട് ഒന്ന് വരച്ചിട്ട് ചെയ്യണതോ, നമുക്ക് ഇവിടെ ഓൾറെഡി കുറെ വരകളും കുത്തുകളൊക്കെ ഉണ്ട്. നല്ല സാധനമല്ലേ കാണാൻ ഗൈസ്. പിന്നെ നമ്മൾ ഗിവേ വിന്നർ, നമ്മൾ പോസ്റ്റ്, നമ്മൾ സൈക്കിൾ ഗിവേ ചെയ്ത് 26 രൂപ. അതിന്റെ വിന്നറെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് അവനക്ക് സൈക്കിൾ അയച്ചു കൊടുക്കുന്നതാണ്. അത് അല്ലെങ്കിൽ അവൻ വന്നെടുക്കേണ്ടത്. അതുപോലെ തന്നെ എന്താ പറയാ ഇനി ഒരുപാട് കിടക്കാജ് ഗിവേസ് പ്ലാൻ ചെയ്യേണ്ടത് കുറെ എക്സ്പെൻസീവ് സാധനമാണ്. സോ അതിന് വേണ്ടി ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ലിങ്ക് താഴ്ത്തി കൊടുക്കുക. ഗൈസ് ഇന്ന് നല്ലൊരു തല്ല് നടക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. സോ ഞാനിത് ആലോചിക്കുകയാണ്, ഇതിൽ എന്ത് ഡിസൈൻ കൊടുക്കുന്നു. പുതിയതിന്റെ സ്മെല്ല് പോയില്ല ഗൈസ്. അപ്പോൾ അതൊക്കെ കളർ ബോക്സ് ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്ന കളർ. നമ്മൾ പിസ്ത പച്ച, ഓക്കെ, ഒന്നാതും. അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ ഓറഞ്ച്, ഈ രണ്ട് കളറുകൊണ്ട് നമുക്ക് പണി കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ജസ്റ്റ് താഴോട്ട് പോയി നോക്കാം. ഓക്കെ അമ്മിയോ ഫുഡായോ ഗൈസ്. അക്കണ നമ്മളൊക്കെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലേ. നല്ല അടിപൊളി സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കാം. ഗൈസ് അപ്പൊ നോക്കണ ഞണ്ടിന്റെ കാലെന്നാണ് എടുത്ത് കഴിക്കുന്നത്. ഡ്യൂട്ടി തക്കണ ഞണ്ടിന്റെ കൈ കണ്ണാണ് കഴിക്കണേ. വേണ്ട, മതി 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 മതി, എത്ര മതി എത്ര മതി, നിങ്ങളെ നമുക്ക് വേണ്ടല്ലോ. ഞാൻ എടുക്കട്ടെ, എടുക്കട്ടെ. ഓ യുദ്ധം, ഞാൻ എടുക്ക. എന്റെ പൊന്നെ ഇവിടെ തല്ലാണ് ഗൈസ്. ഗൈസ് ഓക്കെ, ഞാൻ തിരിച്ചു വന്നിരിക്കുന്ന ഫുഡ് ഒക്കെ കഴിച്ച് നല്ല അടിപൊളി. എനിക്ക് ഫേവറേറ്റ് ആണ് ഞണ്ട്, ചെമ്മീൻ, കടുക്ക, എരുന്തൊക്കെ. ഡ്യൂട്ടിയുടെ ഫുഡ് കഴിച്ചുകൊണ്ട് ഇതുവരെ അവളുടെ ഷൂ മിസ്സായത് അവൾ നോട്ടീസ് ചെയ്തില്ല. അവൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഷൂലൊക്കെ ആരും നോക്കി നിൽക്കത്തില്ല. പക്ഷെ നമ്മളിത് പെയിന്റ് കടിച്ച് സെറ്റ് ആക്കിയിട്ട് അവിടെ കൊണ്ടുവെക്കും, അപ്പം നോട്ടീസ് ചെയ്യും. ഗൈസ് അപ്പൊ നമ്മളെ ഷൂവിൽ പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എന്റെ ഒരു ഐഡിയ എന്താ വെച്ചാൽ ഈ ഭാഗത്ത് ഇത് മൊത്തം ഓറഞ്ച് ആക്കുക. ഓക്കെ, ഈ ബാക്ക് സൈഡ് മൊത്തം ഓറഞ്ച് ആക്കുക. നല്ല കറക്റ്റ് ഒരു കട്ടൊക്കെ പെയിന്റ് ചെയ്തെടുക്കുക. നല്ല ഭംഗിയുണ്ടോ ഗൈസ് കാണാൻ. സോ ഓറഞ്ച് ഇതാണ് ഞാൻ. പിന്നെ പെയിന്റിലൊക്കെ ഒരു വളരെ വളരെ മികച്ച ഒരു ആർട്ടിസ്റ്റ് ആയത് കൊണ്ട് തന്നെ എനിക്കിതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് കഴിയുന്നതാണ് എൻ്റെ ഒരു ഇത് സമീപനം. സോ നമുക്ക് എന്തായാലും നല്ല കളർ ഇങ്ങനെ എടുക്കുക. ഓക്കെ, ചീറ്റിപ്പോയി കഴിഞ്ഞാൽ ഇത് കുറച്ച് വേറെ എനിക്കൊന്ന് 2000 രൂപ ആണ് തോന്നി ഷൂവിൻ്റെ റേറ്റ്. അത് പണി കിട്ടും. സോ നമുക്ക് നല്ല വൃത്തിയിലാക്കണം. എന്നിട്ട് ഇത് ഇടിപ്പിക്കണം ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. മിക്കവാറും അവള്
അവള് ഒന്നെങ്കിൽ എന്നെ എടുത്ത് ഭിത്തിയിൽ ഒട്ടിക്കാൻ ചാൻസ് ഉണ്ട്, എനിക്ക് അറിയത്തില്ല. കാരണം ഇത് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷൂ ആണ് ഗൈസ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ടൈം ടു ഡു ദിസ് ഗൈസ്. റെഡി, 1, 2, and 3. ഷൂവിനെ ആക്കിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഞാനിത് മൊത്തം പെയിന്റ് അടിക്കണം. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും പേടിയായി തുടങ്ങിയത്. ഓക്കെ, ഇത് ഫോക്കസിങ് ചെറിയ ഇഷ്യൂ ഉണ്ട്. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും പേടിയായി തുടങ്ങിയത്. ഇതുവരെ ചെയ്യുന്നുള്ളൊരു സംഭവമായിരുന്നു, പക്ഷെ ഇത് ചെയ്ത് ഗൈസ്. ഇനി ഇനിയാണ് യഥാർത്ഥ സീരി. ഓ മൈ ഗോഡ്, ലെറ്റ്സ് ഡു ദിസ്. ഓക്കെ, നല്ല രീതിയിൽ പെയിന്റ് ചെയ്യണം, നല്ല രസത്തില്ലെങ്കിൽ ഇത് ചെയ്യാൻ കഴിയും. വാവ് ബ്രോ, ദിസ് ഇസ് സോ കൂൾ. ഓപ്സ്, ഞാൻ നല്ല കട്ടൊക്കെ പെയിന്റ് എടുത്ത് ചെയ്യാണ്. പെയിന്റിനൊന്നും യാതൊരു കുറവുമില്ല, ഇഷ്ടംപോലെ പെയിന്റ് ഉണ്ട്. സോ നമുക്ക് നൂലടക്കം ചെയ്യാം, നൂലടക്കം പെയിന്റ് ചെയ്തിടാം. നമുക്ക് വേണമെങ്കിൽ ഷൂ ആയി പെയിന്റ് ചെയ്യല്ലേ, നമുക്ക് ഡ്യൂഡിക്ക് ഒരു സർപ്രൈസ് ആയിരിക്കും. ഒന്നെങ്കിൽ ചിലപ്പോൾ അവൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാല, ഇഷ്ടപ്പെട്ട നമ്മളെ വീഡിയോക്ക് ഒരു വൈബ് ഉണ്ടാവില്ല. ഇഷ്ടപ്പെടരുത് ഗൈസ്, അവൾ കരയണം, കരയണം, അതാണ് നമുക്ക് വേണ്ടത്, കരയണം. കറക്റ്റ് പെയിന്റ് ചെയ്യണ്ട ഗൈസ്, കറക്റ്റ് പെയിന്റ് ചെയ്തില്ലെങ്കിൽ നല്ല പണി കിട്ടും. ഓക്കെ, കറക്റ്റ് നമുക്കിത് കറക്റ്റ് കറക്റ്റ് സൈഡ് എടുത്ത് ചെയ്യണം. ഈ നീലമിലൊക്കെ കയറി കഴിഞ്ഞാല് പിന്നെ അടങ്ങാറാണ്, പിന്നെ പെയിന്റ് ആണ് പോകത്തില്ല. ഏത് നിമിഷം വേണേ കയ്യിൽ നിന്ന് പോവാം, അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത്. സംഭവം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആണ് കേട്ടോ, വിചാരിച്ചതായിട്ട് നല്ല രീതിയിൽ നല്ല ക്യൂട്ടായിട്ട് പെർഫെക്റ്റ് സെറ്റ് ചെയ്ത് നമുക്ക് ഉണക്കാൻ വെക്കണം. ഉണക്കാൻ വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവും. ഓക്കെ, നമുക്ക് ഇനി അടുത്ത കളർ കഴിച്ചു പച്ച. അതിന് ബ്രഷ് അങ്ങനെ കഴുകി വൃത്തിയാക്കിട്ട് എന്നിട്ട് നമുക്ക് പച്ച അപ്ലൈ ചെയ്യാം. പിസ്തപ്പച്ച ഞാൻ എവിടെ നോക്കി, എവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ എന്റെ ഐഡിയ എന്താ വെച്ചാൽ, നമുക്ക് പച്ച ഇവിടെ ഇങ്ങനെ കൊടുക്കേണ്ടില്ല, ഈ ഫ്രണ്ടിൽ പിസ്തപ്പച്ചും ബാക്കിൽ റെഡും, അതാണ് നമ്മുടെ ഐഡിയ. സോ നമുക്ക് പിസ്തപ്പച്ച, ഐ മീൻ ഗ്രീൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, കുറച്ച് നേരത്തെ കഷ്ടപ്പെടുന്ന ശേഷം നമ്മളുടെ ഷൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. ഇങ്ങനെ ഈ ലെൻസിൽ കാണുന്ന പോലെ അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോ എടുത്തിട്ട് കാണിച്ചുതരാം, ഞാൻ ഇവിടെ കൊടുക്കുക. നല്ല രസമുണ്ട്, സത്യം പറയുകയാണ് കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. ഗൈസ്, ഇപ്പൊ ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒറ്റ ഷൂ മാത്രം ഇപ്പൊ നമ്മൾ ചെയ്യുന്നുള്ളൂ. കാരണം വെച്ചാൽ എന്താവുന്ന യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ അവൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മൾ രണ്ടാമത്തെ ഇഷ്ടപ്പെടത്തില്ലല്ലോ, അത് വേറെ കാര്യം. സോ രണ്ടെണ്ണം ചെയ്യാൻ ടൈം ഇല്ല. അപ്പം ഒരു ഷൂ സെറ്റ് ആക്കിയാൽ ഈ ഷൂ ജസ്റ്റ് രണ്ട് ഷൂ കൂടി താഴ്ത്തി കൊണ്ടുവെക്കുക, എന്നിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ച് കൊടുക്കണോ ഒരു നോക്കുമോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. Wow, that's look amazing guys. Yeah. Oh boy, my favorite two colors. Appo nammal mega odu kondu vaanu. Oh my god. Oh my god. Yaan nammala shoe okku onnu video edukkayirunnu. Ella saanangal okku onnu kaanichu kodukkane. Shoe ende shoe le. Ha. Alle nammal yaan ende shoe ninde shoe okku vaanginalle pudhi. Appo ella shoe onnu just kaanichu kodukkayirunnu. Yaan vada vekkatte. Nokkatte. Enna illo vada vekkana shoe vada vekkana vera paravedunnilla. Just vekkal maatrame ullu. എന്താടി എന്താണ് അത്? കുഞ്ഞുമോൾ ആഗസ്റ്റ് 15 വേണ്ടി ഞാൻ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ്, മനസ്സിലായില്ലേ? ഇട്ടില്ലെങ്കിൽ എന്താ അനക്ക് ഇതാക്കണ? ഇതേമാതിരി ഷൂ ഒന്നും കൂടി ഞാൻ അവിടെ ചെയ്തുതരാം. വൃത്തികേടില്ല, വൃത്തികേടില്ല, ഞാൻ ജസ്റ്റ് റെക്കോർഡ് ചെയ്തിന് എല്ലാ സാധനങ്ങളും. നല്ല വൃത്തിയിലാണ് ചെയ്തത്, വൃത്തികേടില്ല, വൃത്തികേടില്ല. ആഗസ്റ്റ് 15 തീമാണ്, വൃത്തികേട്. നീ ജസ്റ്റ് ഒന്ന് ദൂരത്ത് നോക്കി നോക്ക്, ഇല്ല ജസ്റ്റ് ഒന്ന് ദൂരത്ത് നോക്കി നോക്കി എങ്ങനെ ഉണ്ട് സാധനം എന്ന് കണ്ടില്ലേ? ഭയങ്കര നല്ല രസമുണ്ട്. ആഗസ്റ്റ് 15 ഉപയോഗിക്കാൻ പറ്റിയ സാധനം അടി സെറ്റാണ്, വൈബ് സാധനമാണ്, ഒന്നും പറയല്ല. ഇല്ല, പക്ഷെ സാധനം സെറ്റാ മോളെ, സാധനം സെറ്റാണ്, വൈബ് സാധനമാണ്. ആഗസ്റ്റ് 15 ചെയ്ത് വെച്ചിട്ട് നമുക്ക് റീൽസ് ചെയ്യാൻ കഴിയും. എന്റെ ഷൂ എടുക്കരുത്, എന്റെ ഷൂ എടുക്കരുത്, അത് നിന്റെ ഷൂവിനെ മാത്രമല്ല, മനസ്സിലായി? എന്റെ ഷൂ എടുക്കരുത്.
കുഞ്ഞുമോളെ നിന്റേതാണ് കുറച്ചുകൂടി ഒരു വൈബ്. എന്റെ ഇത് പെയിന്റ് ചെയ്യണം, കുറെ പെയിന്റ് ചെയ്യണം, നിന്റെ അത് കുറച്ചേ ഉള്ളൂ. എന്താണ് കുഞ്ഞാളെ തമാശ കളിക്കരുത്, 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 കുഞ്ഞാളെ പിടിച്ചാൻ കുത്തു, പിടിച്ചാൻ കുത്തു. ബാബാ നിനക്ക് എന്ത് വേണം തരാം ബാബാ, ഞങ്ങൾക്ക് പുതിയ ഷൂ വാങ്ങി തരാം, പുതിയ ഷൂ വാങ്ങി തരാം, പുതിയ ഷൂ വാങ്ങി തരാം ബാബാ. ബാ ബാ ബാബാ ഓക്കെ ഓക്കെ അതിന് പെയിന്റ് ചെയ്തന്നാ പോരെ. കഴുകണ്ട മോള് ആഗസ്റ്റ് 15 ഇത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്ത സെറ്റ് ആണ്. അത് കാണുന്നവർക്ക് അറിയത്തില്ലല്ലോ, മനസ്സിലായില്ലേ? നിങ്ങൾ കമന്റ് ചെയ്യ, ഞാൻ ആഗസ്റ്റ് 15 നമ്മൾ ഇങ്ങനത്തെ സാധനം ആക്കി കഴിഞ്ഞാല് വേറെ ലെവലായിരിക്കും. ആരും ഇത് ചെയ്തിട്ടുണ്ടാവില്ല, ഞാൻ സെറ്റായിരിക്കും, സെറ്റായിരിക്കും. ഷൂവും ഡ്രസ്സും മൊത്തം ഇങ്ങനെ കളർ ഇട്ടാല് ഇഞ്ഞോ യെസ് പറയേ. എന്റെ ഷൂ ഡൂഡി വലിച്ചെറിഞ്ഞിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അതെന്തിനാ പിന്നെയും വലിച്ചെറിയുന്നേ കുരുട്ടെ? ഗൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ സോ നാളെ വേറെ 5 മണിക്കാണ്. പിന്നെ ഷൂ ഒന്നും പുതിയ വാങ്ങി കൊടുക്കത്തില്ല, വേറെ ഇറക്കാം. ഞാൻ അത് കഴുകിക്കോളാം, അതിന്റെ മുകളിൽ വെള്ള പെയിന്റ് അടിച്ചരാ. ഓക്കെ വെള്ള പെയിന്റ് അടിച്ചരാ, ഓടി. ബൈ, സീ യു. വേറൊരു ഷൂ ആടുണ്ട്.